ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഇവിടെ രാജു പി നായർ ഉന്നയിച്ച പുതിയ വാദങ്ങൾക്കുള്ള മറുപടി അങ്ങയുടെ. എന്താണ് അദ്ദേഹത്തിന്റെ വാദം എന്ന് തന്നെ ഞാൻ കേട്ടിട്ടില്ല. ഈ ചർച്ച തുടങ്ങിയ അപ്പം മുതൽ അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വാദം വോട്ടിംഗ് മെഷീനും അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നെ അദ്ദേഹം ആകെ പറഞ്ഞത് ഇതൊന്നും കേരളത്തിൽ നടക്കില്ല, ഇതൊന്നും തമിഴ്നാട്ടിൽ നടക്കില്ല, ഇത് കർണാടകത്തിൽ നടക്കുമോ, കർണാടകത്തിൽ ബി ജെ പി ജയിച്ചല്ലോ. വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമയം മെനക്കെടുത്താണ്, ബാക്കി ആളുകൾ സംസാരിക്കുന്ന സമയം കൂടി കവർന്നെടുക്കുകയാണ്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ഈ നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, വേണു അരിയും തിന്ന് പിന്നെ ആരെയൊക്കെ കടിച്ച് എന്നിട്ടും നായയുടെ മുറുമുറുപ്പ് മാറിയില്ല എന്ന് പറയുന്നത് പോലെയാണ് കോൺഗ്രസ്. ഇന്നും കിട്ടിയില്ലേ? കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത്? എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് വേണു ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെയാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ നല്ല മനോഹരമായിട്ടുള്ള നല്ലൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ആളുകൾ ഈ രാജു പി നായരൊക്കെ വാസ്തവത്തിൽ ആ സ്റ്റേറ്റ്മെൻ്റാണ് മനസ്സിലാക്കേണ്ടത്. അമിത ആത്മവിശ്വാസവും അഹങ്കാരവും പരാജയം ഉണ്ടാക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, 7 സീറ്റ് ചോദിച്ചു, മാത്രമല്ല ഓരോ സീറ്റും വിജയിക്കുക എന്നത് എത്രമാത്രം കഠിനമാണെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. എന്റെ കൈ പരിച്ചു വരണ്ട്. ഇപ്പോ കശ്മീരില് അദ്ദേഹത്തിന്റെ പാർട്ടി ഒരു അക്കൗണ്ട് തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ഹരിയാനയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് ഗുണകരമാവുകയും ചെയ്തു, അങ്ങ് തുടർന്നോളൂ. അല്ല, ഞാൻ എന്ത് ഭ്രാന്താണ്? അപ്പോ വാസ്തവത്തിൽ ഇതൊക്കെ അല്ലേ ഇവർ കണ്ടെത്തേണ്ടത്? അല്ലാതെ ഈ ചാനൽ ചർച്ച വന്നിരുന്നിട്ട് വോട്ടിംഗ് മെഷീൻ വോട്ടിംഗ് ഇതൊക്കെ പരമ പുച്ഛത്തോട് കൂടിയിട്ട് തള്ളേണ്ടതാണ്. താങ്കളാണ് വീണ്ടും വീണ്ടും ഇത് ചർച്ച ചെയ്യണം, പരമപുച്ഛത്തോട് തള്ളണം. അപ്പൊ എല്ലാം അറിഞ്ഞല്ലേ? കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും അനുകൂലമായ ഒരു സംസ്ഥാനമായിരുന്നു ഹരിയാന. കാരണം അവിടെ കിസാന്റെ പ്രശ്നം എന്നിവർ പറഞ്ഞു, ഇവിടെ സ്പോർട്സിന്റെ പ്രശ്നം ഇവർ പറഞ്ഞു, അവിടെ സൈനികന്റെ പ്രശ്നം അവർ പറഞ്ഞു. അപ്പൊ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, വേണേ അന്വേഷിച്ചോളൂ. 64 ക്രോപ്സിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MSP കൊടുക്കുന്നത് ഈ കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഹരിയാനയിലാണ്. താൻ എന്തുട്ടെ പാഞ്ചി പറയണേ, താൻ വിചാരിച്ചത് വെള്ളേപ്പങ്ങാടിൽ വെള്ളേപ്പുണ്ടാക്കണ പോലെ ടീം 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 എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി. ശ്രീ ഗോപാലകൃഷ്ണൻ, ഹരിയാനയ്ക്ക് കഴിയുന്നെങ്കിൽ പിന്നെ മോദിക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഞാനത് പറയാന്നേ, ഞാനത് ഒന്ന് തീർത്തിട്ട് പറഞ്ഞാൽ പോരെ, ഞാൻ ഒന്ന് തീർത്ത് പറയാം, അല്ലാണ്ട് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോകണ്ടല്ലോ. രണ്ടാമത്തത്, ഇവർ കൊണ്ടുവന്ന ആരോപണമായിരുന്നു ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട വിഷയം. ഹോക്കിയുടെ വിജയം കഴിഞ്ഞ് നമ്മുടെ ശ്രീജേഷിന് 10 ലക്ഷം കൊടുക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടില്ല, അയാളെ നാണം കെടുത്തി. 3 കോടി രൂപയാണ് ഓരോ കളിക്കാരനും ഹരിയാനയിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. 3 കോടി. എന്നെ നീ വെറും ഒരു അന്യനായിട്ടാണ് കാണുന്നെങ്കിൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഒന്ന് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല, തെരഞ്ഞെടുപ്പ് വരാൻ പോണ്ടല്ലോ. ഒരു തെരഞ്ഞെടുപ്പിലും ബി ജെ പി പരാജയപ്പെടില്ല, കാരണം സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ 100-ാം വർഷമാണ്. ഞങ്ങളുടെ സംഘടനയെ കുറിച്ച് ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങളുടെ സംഘടന പറയേണ്ടത് പറയും ചില ആളുകളോട്, ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യും, എന്നാൽ ഒന്നിച്ച് നിന്നുകൊണ്ട് പരാജയത്തെ ഞങ്ങൾ പ്രതിരോധിക്കും. എന്തായാലും നിന്നെ ഞങ്ങൾ സമ്മതിച്ചു വന്നിരിക്കുന്നു. ശരി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പും. ദാ ഈ വേദിയിൽ വെച്ച് ഞാൻ പറയുന്നു, കഴിയില്ല, ഒരു വാക്കുകൂടി പറഞ്ഞ് നിർത്താം. താങ്കൾ പറഞ്ഞു ജമ്മു കാശ്മീരിൻ്റെ കാര്യം. ജമ്മു കാശ്മീരിലെ ഞങ്ങളുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് 64% അവിടെ പോളിംഗ് നടന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ വിചാരം. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും.